ഭാരതത്തിന്റെ മാത്രമല്ല നേപ്പാളിലും യോഗി ഒരു തരംഗമായി മാറുകയാണ് യോഗി കരുത്തനായ നേതാവെന്ന വിലയിരുത്തുന്ന നേപ്പാളി യുവത്വം ബാബാജിയെ ഭാരതത്തിന്റെ ഭാവി പ്രധാനമന്ത്രിയായും വിശേഷിപ്പിക്കുന്നു നേപ്പാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഗോരഖ്പൂർ ഗോരഖ്പൂർ നഗരത്തിൽ നിന്നും 50 കിലോമീറ്റർ സഞ്ചരിച്ചാൽ സോനോലി എന്ന പ്രദേശത്തെത്തും ഇവിടെയാണ് ഇന്ത്യ നേപ്പാൾ ബോർഡർ ക്രോസിംഗ് നമുക്കറിയാം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സഞ്ചരിക്കുന്നതിന് വിസയുടെയോ പാസ്പോർട്ടിന്റെയോ ആവശ്യമില്ല അതിനാൽ തന്നെ പ്രതിദിനം ആയിരക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിൽ നിന്നും നേപ്പാളിലേക്കും നേപ്പാളിൽ നിന്നും ഭാരതത്തിലേക്കും ഇതിലെ യാത്ര ചെയ്യുന്നു അതിർത്തി കടന്നാലെത്തുക നേപ്പാളിലെ ലുംബിനി സംസ്ഥാനത്തിന്റെ ഭാഗമായ രൂപൻദഹി ജില്ലയിലാണ് ഉത്തരേന്ത്യയ്ക്ക് സമാനമായ ഭൂപ്രകൃതി വിദ്യാഭ്യാസം ചികിത്സ വാണിജ്യം വ്യാപാരം തുടങ്ങിയ ആവശ്യങ്ങൾക്കെല്ലാം രൂപൻദഹിക്കാർ ആശ്രയിക്കുന്നത് ഗോരഖ്പൂരിനെയാണ് ഗോരഖ്പൂരിലെ എയിംസും പൂർവാഞ്ചൽ എക്സ്പ്രസ്വേയും നേപ്പാളിന്റെ വികസനത്തിനും കുതിപ്പേകി അതിനാൽ നേപ്പാളിലെ ജനമനസ്സുകളിലും യോഗി ഒരു വികാരമാണ് യുപിയിലെ ഗുണ്ടകളെ യോഗി നിലക്കി നിർത്തിയത് നേപ്പാളിലും സജീവ ചർച്ചാ വിഷയം ബാബാജി കാ ബഹുത് നാം സുനാ ഹൂ ബാബാജി ബഹുത് സന്ത മഹാരാജി ഹേ പാ ജനതാ കേ ലിയേ ബഹുത് സഹി കാം കിയേ ഹോ യുപി മേ ബിജെപി സർക്കാർ കേ വജഹ സേ വോ ബഹുത് അച്ഛാ കാം കിയേ ഹേ അബ് കി ബാർ ഭി ഉന്ഹീ കാ സർക്കാർ ഹേ 99% ഉന്ഹീ കാ സർക്കാർ ഹേ ചാൻസ് ഹേ क्योंकि उसका काम जितना भी यूपी में जितना भी गुंडागर्दी था वो सब सकाप हो गया है नहीं उनका ऊपर तो ठीक है अभी यूपी घूमने भी गया था यूपी में अच्छा भी लगा पहले भी एक बार वो नेता लोग का कुछ हो रहा था ना तो भी योगी जी से उधर आए थे उन लोग सबसे भेंट हुआ था तो उन लोग अभी प्रोग्राम करते ना किधर जाके तो उधर हम लोग भी गए थे लड़का लोग दोस्त लोग मिलने के लिए घूमने के लिए गए थे तो यूपी में बहुत अच्छा लगा ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ റോഡിന്റെ ഇരുവശങ്ങളിലും വെൽക്കം ടു ഹിന്ദു രാഷ്ട്ര എന്ന ബോർഡുകൾ കാണാമായിരുന്നു എന്നാൽ 2008-ലെ കമ്മ്യൂണിസ്റ്റ് അട്ടിമറിയിലൂടെയാണ് നേപ്പാൾ ഹിന്ദു രാഷ്ട്രമല്ലാതായത് ഇന്ന് കമ്മ്യൂണിസ്റ്റ് ചൈന നേപ്പാളിനെ മേൽ നടത്തുന്ന അനാവശ്യ ഇടപെടലിൽ അസ്വസ്ഥരാകുന്ന ഈ രാജ്യത്തെ ജനങ്ങൾ നേപ്പാളിനെ വീണ്ടും ഒരു ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന ആവശ്യം ഉയർത്തി തുടങ്ങി ഗൗതമ ബുദ്ധന്റെ ജന്മം കൊണ്ട് പവിത്രമായ കപിലവസ്തു ലുംബിനിയിലാണ് ഇവിടെ നിന്നും 288 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നേപ്പാൾ തലസ്ഥാനമായ കാഠ്മണ്ഡുവിലെത്താം ഉത്തർപ്രദേശിലെ സുനോലിക്ക് സമാനമായി ഏഴോളം ബോർഡർ ക്രോസുകൾ 1700 കിലോമീറ്റർ വരുന്ന ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലുണ്ട് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം ചൈനയോട് അടുക്കുകയാണ് എങ്കിലും ഈ രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും ഭാരതം എന്ന വികാരമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും യോഗി ആദിത്യനാഥിനുമൊക്കെ ഇവിടെ ലഭിക്കുന്ന സ്വീകാര്യത ഇതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നേപ്പാളിലെ രൂപൻദഹിയിൽ നിന്ന് കൃഷ്ണകുമാറിനൊപ്പം ഗൗതം അനന്തനാരായണൻ ജനം